സമാർ ടി വി പ്രേക്ഷകർക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അനേക മഹാരഥന്മാരുടെ കൊഴിഞ്ഞുപോക്കിന് സാക്ഷ്യം വഹിച്ച ദുരന്തങ്ങളുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ പ്രളയക്കെടുതിയുടെ ഒരു വർഷം രണ്ടായിരത്തി പതിനെട്ട് നമ്മെ വിട്ട് കടന്നുപോയി പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിനെ നമ്മൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വരവേറ്റിരിക്കുകയാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ വർഷം പരിപൂർണമായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വർഷമായി മാറട്ടെ ഇന്ന് നമുക്ക് ഒരു പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ നാം പഴയ ഒരു കാലത്തെ പോലല്ല പണ്ട് ബന്ധക്കോസുകാർ എന്ന് പറയുമ്പോൾ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ അവരെ പുച്ഛത്തോടെ കാണുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്കൊരു ഐഡൻറ്റിറ്റിയായി നമുക്ക് ബന്ധങ്ങളായി നമുക്ക് കാശായി നമുക്ക് സ്വാധീനമായി ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം പാടെ കുറഞ്ഞു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ പിടിച്ചുകൊലിക്കിയ പ്രളയക്കെടുതിയൊക്കെ ചെങ്ങന്നൂരിനോടും തിരുവല്ലയോടും കുട്ടനാടിൻ്റെ പ്രദേശങ്ങളോടും അങ്ങ് വയനാടും ഇടുക്കിയിലും ഒക്കെയുള്ള പ്രിയപ്പെട്ടവരോട് സത്യം പറഞ്ഞാൽ വാക്കാലല്ലെങ്കിലും പ്രവൃത്തിയിലൂടെ പറഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ല എത്രമാത്രം പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ദൈവമൊന്നു വിചാരിച്ചാൽ ഇതൊന്നും ഒന്നുമില്ല എന്നുള്ള സത്യം മനുഷ്യന് മനസ്സിലാക്കി കൊടുത്ത ഒരു വലിയ ദുരന്തമായിരുന്നു പ്രളയക്കെടുതി ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ശരിക്കും ഒരത്ഭുതമാണ് ഒന്നുകൂടെ കടത്തി പറയാം രണ്ടായിരത്തി പത്തൊമ്പത് നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രതിവിധി ഒന്നേ ഉള്ളൂ ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കുക എൻ്റെ ജീവിതത്തിലൊരത്ഭുതം ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ പഠിച്ചത് ഡ്രാഡൂണിലാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്കൊരുപാട് ബന്ധങ്ങളില്ല അന്ന് ധാരാളം ചിലവഴിക്കാനുള്ള കാശ് എൻ്റെ കരങ്ങളിലില്ല ഒരുപാട് അപര്യാപ്തതകൾ പരിമിതികളുള്ളൊരു കാലയളവിൽ എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ട് ബേജിന് വേണ്ടി രണ്ട് രൂപയുടെ ചിലവുണ്ട് രണ്ട് രൂപ പക്ഷേ എൻ്റെ കയ്യിലില്ല അപ്പം മാനസികമായിട്ട് പെട്ടെന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എനിക്കില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമാണ് പക്ഷേ അന്ന് എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരുമില്ലല്ലോ അതുകൊണ്ട് രാത്രി പത്ത് മണിക്ക് ലൈബ്രറി ടൈം കഴിഞ്ഞാലും പ്രേയർ റൂമിലേക്ക് ഓടിപ്പോകും ഓടിപ്പോയിട്ട് മണിക്കൂറുകൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒത്തിരിയൊക്കെ മാറ്റങ്ങൾ ഇന്ന് വന്നു പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദൈവം സ്ഥലത്തിൽ പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ ആരോടും ചോദിക്കത്തില്ല പക്ഷേ എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവാണ് അങ്ങാണ് അങ്ങ് തന്നു കഴിഞ്ഞാൽ ആർക്കും തടുക്കാനും കഴിയത്തില്ല എനിക്ക് ഒരു രണ്ട് രൂപ വേണം രണ്ട് രൂപ ഞാൻ അങ്ങനെ ദൈവം പ്രാർത്ഥിച്ചു വ്യാഴാഴ്ച പ്രാർത്ഥന തുടങ്ങിയതാണ് വ്യാഴം വെള്ളി ശനി തിങ്കളാഴ്ച രാവിലെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഞായറാഴ്ച രാത്രിയെങ്കിലും എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ പതിനൊന്നേ മുക്കാൽ വരെ പ്രാർത്ഥിച്ചു ഞാൻ സമയം നോക്കി ടൈം ഏകദേശം പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞു പതിനൊന്ന് അമ്പതോടെ അടുക്കുന്നു വളരെ നിരാശയോടെ വേദനയോടെ ഞാൻ റൂമിലേക്ക് കടന്നുപോയി ചെന്നവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നെ വിളിച്ചു പുറത്തോട്ടിറക്കി ഇറക്കിയിട്ട് എൻ്റെ പോക്കറ്റിൽ എന്തോ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇത് ഒരാളെൻ്റെ തന്നതാണ് ഇത് നിരാകരിക്കരുത് അദ്ദേഹം നേരിട്ട് തന്നാൽ വാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ് ഞാനിടത്ത് നോക്കിയപ്പോൾ നൂറ് രൂപയുണ്ട് ഇന്ന് ആ നൂറ് രൂപ ഒരു വലിയ കാര്യമായിരിക്കത്തില്ല പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നത് അത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ എല്ലാ ഉണ്ട് നമുക്ക് ആശ്രയിക്കാൻ പലയിടങ്ങളും ഉണ്ടെങ്കിൽ ആ ജീവിതത്തിനൊരു ത്രില്ലില്ല ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് ദൈവവുമായൊരു ബന്ധവും നമുക്ക് തോന്നില്ല പക്ഷേ വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുന്ന ഒരു വർഷമാകട്ടെ ഒന്നും കൂടെ കടത്തി പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി പുതിയ ചുവടുവെപ്പുകൾ എടുക്കാൻ വിശ്വാസത്താൽ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിനെ അറിയിക്കുന്നൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളിങ്ങനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുക അഞ്ച് വർഷം സ്കൂളിൽ പഠിച്ചു എന്നത് അടുത്തിരിക്കുന്ന ആരായാലും അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ഇനി ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനെക്കുറിച്ച് അഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞെ നിങ്ങളുടെ ജീവിതം സത്യം പറഞ്ഞാൽ പരാജയമാണ് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു നിങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ അറിയാത്ത നിരവധി പേരുണ്ട് അവരോട് അറിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവിതം ഒരു പരാജയമാണ് പൗലോസ് പറയുന്നു ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളതിനകത്ത് എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ് ഇന്ന് ഭാരതീയ സഭ വളരാത്തതിൻ്റെ മൂലകാരണം എല്ലാവരും ലാഭേച്ഛയ്ക്ക് വേണ്ടി സ്വന്തമായ കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഓടുന്നു എന്നുള്ളതല്ലാതെ ക്രിസ്തുവിൻ്റെ രാജ്യവ്യാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് ജീവൻ നൽകിയ നമ്മെ രക്ഷിച്ച നമുക്ക് നിത്യശാന്തി നൽകിയ നിത്യജീവനെ നമ്മളെ അവകാശിയാക്കി ആ കർത്താവിനെക്കുറിച്ച് എവിടെയൊക്കെ പറയാൻ കഴിയുമോ അവിടെയൊക്കെ പറയുന്നൊരു വർഷമാകട്ടെ എന്നോടൊപ്പം ഒത്തിരി ചെറുപ്പക്കാരുണ്ട് അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവിടെ പലതരത്തിലുള്ള ഉന്നതമായ വിദ്യാഭ്യാസം നടത്തുന്നവരുണ്ട് നല്ല ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇനി ഒരുപക്ഷെ ഫ്രീ ആയൊരു ടൈമെന്ന് തോന്നിയാൽ അത് ഫ്രീ ടൈം ആക്കാതെ കവറുകളിലേക്ക് ഇറങ്ങുക യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക കവറുകളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് ചോദിച്ചാൽ കവലകളിൽ ക്രിസ്തുവിനെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത് അതിനേക്കാളും വലിയൊരു സംതൃപ്തിയില്ല ഈ വർഷം അതിലുമേറെ നമുക്കെല്ലാവർക്കും കർത്താവിനെ ഉയർത്തുവാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രസംഗിക്കാൻ അറിയാമോ പ്രസംഗിക്കുക അല്ല ട്രാക്ക് കൊടുക്കാനേ അറിയത്തുള്ളോ ട്രാക്ക് കൊടുക്കുക നിങ്ങളുടെ അനുഭവം പറയാനേ നിങ്ങൾക്ക് അറിയത്തുള്ളോ അറിയത്തുള്ളൂ അനുഭവം പറയുക എവിടെയൊക്കെ റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ റീച്ച് ഔട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായാലും ദൈവസഭ ഇവിടെ വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല മൂന്നാമത്തെ വിഷയം ക്രിസ്തുവിന് ഒപ്പം വളരുക ക്രിസ്തുവിനെ പോലെയാകുക എന്നുള്ളതാണ് കർത്താവ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയാണ് ക്രിസ്തുവിനെ നമുക്ക് ട്രെൻഡുകൾ ഫാഷൻ ഇവിടുത്തെ മാറി വരുന്ന വിപ്ലവാത്മകമായ ടെക്നോളജീസ് ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അനുകരണീയം അനുക അനുകരിക്കാനും വേണ്ടി ലോകം പലരെയും മുഖത്ത് നോക്കി തത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമാ നടന്മാരെ ക്രിക്കറ്റ് താരങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അവരുടെ വേഷത്തിലും ഭാവത്തിലും അവരുടെ ആക്ടിങ്ങിലും ഒക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അഭിനയിക്കുന്നൊരു തലമുറയായിട്ട് തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പച്ചയായ ഒരു മനുഷ്യനായിട്ട് അതിലുപരി ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം അനുകരിക്കുവാൻ ഇടയാക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സ്നേഹിതരെ പ്രിയപ്പെട്ടവരെ ഈ മാധ്യമത്തിലൂടെ എന്നെ സേവിക്കുന്ന എല്ലാവരോടും എൻ്റെ കാര്യം പറഞ്ഞോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ആരെയും മോഡലാക്കരുത് ആരെയും നിങ്ങൾ ആക്ട് ചെയ്യരുത് ആരുടെയും പുറകെ പോകരുത് കാരണം ഈ ലോകത്തിൽ അനുകരിക്കാൻ കൊള്ളാവുന്നവൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്തുവിനെ മോഡലാക്കി മുമ്പോട്ട് പോകുവാൻ കർത്താവിടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ നന്മകൾ അനുഗ്രഹങ്ങൾ ഭൗതികമായിട്ടല്ല ആത്മീയമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർഷമാകട്ടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്തെന്നറിയാമോ വീടും കാറും വിസയും ഒന്നുമല്ല ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ക്രിസ്തു ഉള്ളിൽ വരിക എന്നുള്ളതാണ് രണ്ട് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് ഒരു ഒരു പുതിയ തലത്തിലേക്ക് ഉയരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മൂന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ ഇവിടെയുള്ള വിശുദ്ധന്മാരെല്ലാവരും വിചാരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കർത്താവ് വരുമെന്നാണ് പക്ഷെ അത് സംഭവിച്ചില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കർത്താവ് വരും അതാണ് എൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം അങ്ങനെ ഏത് സമയത്തും നമ്മൾ അറിയുന്നില്ല ആ വരവിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടാൻ നമ്മളെ തന്നെ ഒരുക്കാം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടാം പിന്നെ നന്നായിട്ട് ചിരിക്കുന്ന നന്നായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ബന്ധങ്ങളുടെ മനസ്സിലാക്കുന്ന ജീവിതം മാതൃകയാക്കുന്ന മറ്റുള്ളവരെ ശ്രേഷ്ഠരെ എണ്ണുന്ന മറ്റുള്ളവരെ നെഞ്ചോട് ചേർക്കുന്ന അവരുടെ തകർന്നവരെ പണിതെടുക്കുന്ന ഉടഞ്ഞവരെ ഉടച്ചു വാർക്കുന്ന പരാജയത്തിൻ്റെ പടുകുടിയിൽ പോയവരെ പൊക്കിയെടുക്കുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവ്വശക്ത നമ്മളെ സഹായിക്കട്ടെ